ഇപ്പോ ഈ ചേച്ചിയുടെ സോഷ്യൽ മീഡിയ നോക്കിയിരുന്നു, ഇൻസ്റ്റാഗ്രാം നോക്കിയിരുന്നു. അപ്പൊ സുബി ചേച്ചിയുടെ മരണത്തിന് ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, നിങ്ങൾ സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുമിച്ച് ചെയ്തവരാണോ? പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസ് ഇപ്പൊ സിനിമയിലൊക്കെ സുബി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാനും ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഡയാന ചേച്ചിയാണ് അതിന്റെ ഡയറക്ടർ ആയിരുന്നത്. അത് മാത്രമല്ല, സുബിയുടെ അവസാനത്തെ ബർത്ത്ഡേ, ലാസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ച ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അതൊരു ഓണപ്പരിപാടിയായിരുന്നു. പക്ഷെ അതൊരു സുബിയുടെ അവസാനത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും എന്നുള്ളത് നമ്മളൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. അന്നും ചെറിയൊരു വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സുബി ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അതൊരു ഷോക്കിംഗ് ആയിരുന്നു. അതൊരു ഷോക്കിംഗ് ആയിരുന്നു, ഭയങ്കര ഷോ. അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുബിയുടെ മരണം കൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള പല ആൾക്കാർക്കും ഒരു മുന്നറിയിപ്പ് പോലെയായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു പൊതു സ്വഭാവം എന്താന്ന് വെച്ചാല് കുറച്ച് മക്കളൊക്കെ ആയി, കുറച്ച് വർഷമൊക്കെ ആയി കഴിയുമ്പോൾ അമ്മക്ക് എന്ത്, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ്. ഞാനും ആ ഗണത്തിൽപ്പെട്ടാണ്. എന്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാനത് എന്റെ കാര്യത്തിൽ കൂടി കുറച്ച് ശ്രദ്ധ ചെലുത്തി തുടങ്ങി. നമ്മളെപ്പോഴും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും ഒക്കെ നമ്മൾ തന്നെ കെയർ ചെയ്യണം. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. കാര്യം എത്ര പേരപ്പുറത്ത് നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിച്ചാലും ഒരു ഘട്ടം വരുമ്പോൾ എല്ലാം നേരെ അഗൈൻസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഒന്ന് നമ്മളെ കുറിച്ച് നമ്മളൊന്ന് കണ്ണാടി നോക്കുന്ന പോലെ സ്വയം ഒന്ന് നോക്കിയാൽ നമുക്ക് നല്ലത്. അതെ, ഇപ്പൊ ഈ കാര്യം ചോദിച്ചപ്പോഴ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ തട്ടിമുട്ടിയിലെ ആദിയുടെ അമ്മയും മരിച്ചു, അവൻ അതൊക്കെ ഓവർകം ചെയ്തോ? ഇപ്പൊ വീണ്ടും സജീവമായിട്ട് അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? എന്താ അവന്റെ ഒരു അവസ്ഥ? കോണ്ടാക്ട് ഉണ്ടോ നിങ്ങള്? ഞാനിപ്പോഴും ആദിന്ന് തന്നെ എനിക്ക് അവന്റെ വായില് വരിക. സാഗർ എന്നാണ് പേര്, സാഗർ എന്നാണ് പേര്, പക്ഷെ ആദിന്നാ വരിക. ഞങ്ങള് ഒന്നിച്ച് കണ്ടുമുട്ടിയ ആ ദിവസം തൊട്ട് ഈ നിമിഷം വരെയും അവൻ അമ്മേ എന്നല്ലാണ്ട് മാറ്റി വിളിച്ചിട്ടില്ല. എന്നെ ചേച്ചി എന്ന് പോലും വിളിച്ചിട്ടില്ല, അമ്മ എന്നാ വിളിക്കുക. മരിച്ച് എൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു ദിവസം രാത്രി ഒരു 2 മണിയായപ്പോൾ എനിക്ക് ഇവൻ്റെ ഫോൺ കോൾ വന്നു. അപ്പം ഞാൻ, എനിക്ക് പേടിയായിപ്പോയി, കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുകയാണല്ലോ. ഒരു 2-2.5 ആയപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ അമ്മേ എന്ന് വിളിച്ചു. എനിക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ ഭയങ്കര ഇമോഷണലായിപ്പോയി, കാരണം അമ്മേന്ന് വിളിക്കാൻ അപ്പുറത്ത് ആളില്ല. അവൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് അമ്മേന്ന് വിളിക്കണം, പക്ഷെ അമ്മേനല്ലേ വിളിക്കാൻ പറ്റുള്ളൂ, എൻ്റെ അമ്മ പോയില്ലേ. ഞാനൊന്ന് കുറേ സമാധാനിപ്പിച്ചു, ഒരുപാട് വിഷമിച്ചു. പക്ഷെ സ്വന്തം അമ്മയെ പകരം വയ്ക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല. നമ്മള് അമ്മയ്ക്ക് പകരമായിട്ട് എന്തെങ്കിലും എന്ത് പറഞ്ഞാലും അത് റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ലല്ലോ. പക്ഷെ ഞാൻ ഒരുപാട് അന്ന് അവനെ ആശ്വസിപ്പിച്ചു. പക്ഷെ ഇന്ന് അവൻ വളരെ ഹാപ്പിയാണ്. അച്ഛൻ എന്താ പറയുക, അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറി ചെയ്ത് വന്നിട്ടുണ്ട്. അവർ 2 ആൺകുട്ടികളാണ്, 2 പേരും ഇപ്പം നല്ല പൊസിഷനിൽ നിൽക്കുന്നു. പിന്നെ അവന് ഒരു ബോധമുണ്ട്, എൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ്, അമ്മയുടെ കരുതലാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെയാണ് അവൻ ജീവിക്കുന്നത്. സത്യം പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ. അതെ അതെ, അല്ല എന്തിനു പറയുന്നു, ഇപ്പം ഞാൻ ഈ പ്രായത്തിലെത്തിയപ്പോഴാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത്, എന്നിട്ട് പോലും അമ്മയെ ഓർക്കാത്തൊരു ദിവസം പോലും ഇല്ല. അപ്പൊ പിന്നെ അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പ്രായമേ ഉള്ളൂ, അവന്റെ അമ്മയ്ക്കാണെങ്കിൽ എന്റെ പ്രായമേ ഉള്ളൂ. അപ്പൊ ഇനിയും എത്രയോ വർഷങ്ങൾ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പൊ ആ ഒരു നഷ്ടം എന്ന് പറയുന്ന അമ്മയ്ക്കും അച്ഛനും പകരം വെക്കാൻ വേറെ ആരും ഉണ്ടാവത്തില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് മനസ്സിലായിക്കോണമെന്നില്ല. അതെ,